അസ്സലാമലൈക്കും. ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കൊണ്ടാട്ടാണ്. നല്ല ടേസ്റ്റ് ആണ്, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അത് തുടങ്ങിയാലോ? ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ മാറ്റിവെക്കാം. ഇതിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർക്കാം. ഇതിനു വേണ്ടിയിട്ട് 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി 2 സ്പൂൺ ചതച്ചു വെച്ച വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇവിടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോ അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഗരം മസാല, കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഈ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിന്റെ കൂടെയും ഫ്രൈഡേസിന്റെ കൂടെയും കഴിക്കാൻ ബെസ്റ്റ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.